ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ലവ്ലീസ് ഹെൽത്ത് ബുക്കിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. യു കെയിലെ അതിമനോഹരമായ ബീച്ചുകളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഡർഡിൽ ഡോർ എന്ന് പറയുന്ന ബീച്ചിലേക്കാണ് ഇന്ന് ഞങ്ങൾ പോകുന്നത്. കുട്ടികളുടെ വെക്കേഷൻ ആയതുകൊണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ അവരെയും കൊണ്ട് പുറത്തു പോവുക എന്നുള്ളതാണ് ഞങ്ങളുടെയും അവരുടെയും ഒരു സന്തോഷം എന്ന് പറയുന്നത്. പ്രവാസികളായ എല്ലാവരും ഇതുപോലെയൊക്കെയാണ് സന്തോഷങ്ങൾ കണ്ടെത്തുന്നത് അല്ലേ. നമ്മുടെ നാട്ടിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒന്നെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് സമയം ചിലവഴിക്കുക, അല്ലെങ്കിൽ ഇതുപോലെ യാത്രകൾ പോകുന്നത് വഴിയാണ് നമ്മൾ നമ്മുടെ ടെൻഷനും വിഷമങ്ങളും ഒക്കെ മറന്ന് കുറച്ച് സമയം സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നത്. അങ്ങനെയുള്ള സന്തോഷം കണ്ടെത്തുന്ന ദിവസങ്ങളിൽ ഒരു ദിവസമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ മനോഹരമായ ഒരു ബീച്ചിലോട്ടാണ് പോകുന്നത് കേട്ടോ. ബീച്ചിലോട്ട് പോകുന്ന രണ്ട് സൈഡിലെ വഴികളൊന്ന് നോക്കിക്കേ, എന്ത് ഭംഗിയാണെന്ന്. ഈ പച്ചപ്പ് കാണുമ്പം തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. റോഡിൻ്റെ രണ്ട് സൈഡിലുമായി കാണുന്നത് യു കെയിലെ ബംഗ്ലാവുകളും അതുപോലെ തന്നെ കോട്ടേജസും ഒക്കെയാണ് കേട്ടോ. അതിൻ്റെ മേൽക്കൂര നിങ്ങൾ ശ്രദ്ധിച്ചോ, എന്ത് ഭംഗിയാണെന്ന്. അത് പുല്ലുകൊണ്ട് മേഞ്ഞതാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേളിൽ അവർ കമ്പിവല ഇങ്ങനെ പാകിയിട്ടുണ്ട്. അപ്പം നല്ല ഭംഗിയാണ് അതിൻ്റെ ആ മേൽക്കൂര കാണാനായിട്ട്. അപ്പം നമ്മൾ ഏകദേശം ബീച്ചിൻ്റെ അടുത്തോട്ട് എത്താറായിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മനോഹരമായ ഒരു ബീച്ചാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഇന്ന് ബീച്ചിലൊക്കെ പോകാൻ പറ്റിയ നല്ല അടിപൊളി ഒരു കാലാവസ്ഥയാണ് കേട്ടോ. നല്ല വെയിലാണ്. ബീച്ചിലൊക്കെ പോയി സൺബാത്തൊക്കെ എടുക്കാൻ പറ്റിയ നല്ല നല്ല സൂപ്പർ കാലാവസ്ഥ. അപ്പം ബീച്ചിൽ പോകാനായിട്ട് എല്ലാം റെഡിയായിട്ടാണ് മക്കളൊക്കെ ഇറങ്ങിയിരിക്കുന്നത്. ഞങ്ങളുടെ കൂടെ വേറൊരു ഫാമിലി കൂടിയുണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ട് ഫാമിലി ഒന്നിച്ചാണ് ഇന്ന് ബീച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് കേട്ടോ. ബീച്ചിലെ കാഴ്ചകളോടൊപ്പം വെള്ളത്തിലൊക്കെ ഒന്ന് ഇറങ്ങി അടിച്ച് പൊളിച്ച് നമുക്ക് തിരിച്ചു വരാം കേട്ടോ. റെഡിയല്ലേ? ഓക്കെ. അപ്പം നമ്മൾ ഏകദേശം ബീച്ചിൻ്റെ അടുത്തോട്ടെത്തി. കാർ പാർക്കിങ്ങിൻ്റെ അങ്ങോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഏകദേശം ഒരു 10 മിനിറ്റോളം ബീച്ചിലോട്ട് നടന്നു പോകാനായിട്ടുണ്ട്. അപ്പം ആ വഴികളെന്നൊക്കെ പറഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ. കുറച്ചുകൂടെ അങ്ങോട്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നല്ല കാടാണ്. നമ്മുടെ നാട്ടിലെ വലിയ വനത്തിൽ കൂടെ ഒക്കെ നടക്കുന്ന പോലെയാണ് നമ്മൾ നടന്നു പോകാനായിട്ട് പോകുന്നത്. പക്ഷെ പേടിക്കാനൊന്നും ഇല്ല കേട്ടോ. ഇവിടെ വലിയ ഈ വനത്തിലെന്താ പുലിയും കടുവയും ആനയും പാമ്പും ഒന്നുമില്ല. നല്ല ഇവിടെയൊന്നും ഇങ്ങനത്തെ ക്ഷുദ്രജീവികളൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് നടന്നു പോകാം. അപ്പോൾ ഇതുപോലുള്ള നല്ല രസതയെ തളർന്ന് നടന്ന് തളർന്നവർക്കിരിക്കാനായിട്ട് നല്ല ബെഞ്ചൊക്കെ പണിതിട്ടിട്ടുണ്ട് അവിടെ. അപ്പോൾ അവിടെയൊക്കെ ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്ത് പോകേണ്ടവർക്ക് റെസ്റ്റൊക്കെ എടുത്ത് പോകാവുന്നതാണ്. അപ്പോൾ നല്ല രസമാണ് കേട്ടോ. ഇതിനകത്തുള്ള നടന്നു പോകാൻ നല്ല തണുത്ത കാറ്റൊക്കെയുണ്ട്. നല്ല സുഖമായിട്ട് നടന്നു പോകാനായിട്ട് പറ്റും. എത്ര നാളായി ഇതുപോലെയുള്ള സ്ഥലത്തൂടെയൊക്കെ ഒന്ന് നടന്നിട്ട്. നാട്ടിലാണെങ്കിൽ നമ്മുടെ റബ്ബർ തോട്ടത്തിൽ കൂടെ ഒക്കെ നടക്കുന്ന ഒരു പ്രതീതിയാണ്. നല്ല രസമായിരുന്നു കേട്ടോ ഇങ്ങനെ നടന്നു പോകാനായിട്ട്. അപ്പോൾ ഇതുപോലൊരു 10 മിനിറ്റ് ഏകദേശം അങ്ങ് നടന്നു കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മൾ ബീച്ചിൻ്റെ അടുത്തോട്ട് എത്തുന്നത്. ദേ നമ്മുടെ സ്ഥലത്തിൻ്റെ പേരെഴുതിയിട്ടുണ്ട് ഇവിടെ, ഡർഡിൽ ഡോർ എന്നാണ് നമ്മുടെ ബീച്ചിൻ്റെ പേര്. ഇത് ഭയങ്കര പ്രസിദ്ധമായ ഒരു നല്ലൊരു അടിപൊളി ബീച്ചാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുള്ളൊരു ബീച്ചാണ്. ഏത് സമയത്തും അവിടെ നല്ല കാലാവസ്ഥയാണെങ്കിൽ നല്ല തിരക്കായിരിക്കും. അപ്പം ഇപ്പോൾ ഈ ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും വരുന്ന ഒരു സമയമാണ്. ഒത്തിരി നല്ല തിരക്കായിരിക്കും എന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് പോയി നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇതാണ് മക്കളെ ബീച്ച് എന്ന് പറയുന്നത്. ഇത് നമുക്ക് മേളിൽ നിന്നുള്ള
ഒരു വ്യൂ മാത്രമാണ് കേട്ടോ. കുറച്ചുകൂടി മുമ്പോട്ട് പോയിട്ടുണ്ടെങ്കിൽ ശരിക്കും നന്നായിട്ട് കാണാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് അതിൻ്റെ താഴെ വരെ ഇറങ്ങി പോകണം കേട്ടോ. അത് ഏകദേശം ഒരു എന്താ പറയുക, വലിയൊരു ഇറക്കമാണ്, ഒരു കുന്നിറങ്ങി പോകുന്ന പോലെയാണ് താഴോട്ട് പോകണം നമ്മൾ. എന്നിട്ടാണ് നമ്മൾ ബീച്ചിലെത്തുന്നത്. കണ്ടില്ലേ ആൾക്കാർ വരി വരിയായിട്ട് പോകുന്നത് ശരിക്കും കാണാം. നല്ല അടിപൊളി ബീച്ചാണ് കേട്ടോ. ഇതുപോലൊരു ബീച്ച് ഞാൻ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. നല്ല സൂപ്പർ ബീച്ചാണ്. എന്തായാലും നമുക്ക് താഴോട്ട് ഇറങ്ങി പോയിട്ട് നമുക്ക് അതിൻ്റെ ഭംഗി നന്നായിട്ട് ആസ്വദിക്കാം. ദേ മേളിൽ നിന്നിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ് ഇപ്പം കാണുന്നത്, താഴോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണുന്നത്. അപ്പോൾ അവിടോട്ടാണ് നമ്മൾ പോകാനായിട്ട് പോകുന്നത്. ദേ വെള്ളത്തിനൊക്കെ നല്ല നീല കളറാണ് കേട്ടോ. ഇവിടുന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയാണ്. എന്തായാലും നമുക്ക് താഴോട്ട് ഇറങ്ങിപ്പോയി അതൊക്കെ കണ്ടിട്ട് നന്നായിട്ട് ആസ്വദിച്ച് എന്താ പറയുക, അടിച്ചു പൊളിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാം. സംഭവം കണ്ടോ നിങ്ങൾ, ഒരു ദിനോസർ വെള്ളത്തിലോട്ട് ഇറങ്ങി നിൽക്കുന്നത് പോലെ. അതിനാണ് ഡർഡിൽ ഡോർ എന്ന് പറയുന്നത്. ശരിക്കും അത് കണ്ടാലറിയാം, ഒരു ദിനോസർ വെള്ളത്തിലോട്ട് ഇറങ്ങി നിൽക്കുന്ന പോലെയാണ് അത് കാണപ്പെടുന്നത്. സിനിമാ തിയേറ്ററിലൊക്കെ പോയി സീറ്റ് പിടിക്കുന്നത് പോലെ അവിടെ ബീച്ചിൽ ഒരു ചെറിയൊരു സ്ഥലം നമുക്ക് വേണ്ടി കരസ്ഥമാക്കുവാനുള്ള ശ്രമത്തിലാണ് എല്ലാവരും ഇപ്പോൾ. അവിടെ ഒരു കുടയൊക്കെ നാട്ടി, വെയിൽ വന്നു കഴിയുമ്പം വെയിലത്ത് തളർന്ന് വരുമ്പം നമുക്ക് പോയി ഇടയ്ക്കൊന്ന് ഇരിക്കാനും വിശ്രമിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ ആയിട്ടാണ് അങ്ങനെ സ്ഥലം നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അതിനിടയ്ക്ക് ഇതേ വെള്ളത്തിൽ ചാടാനുള്ളവരൊക്കെ പോയി വെള്ളത്തിൽ ചാട്ടമൊക്കെ തുടങ്ങി. നല്ല സൂപ്പർ വെള്ളമാണ്, നല്ല തണുത്ത വെള്ളമാണെന്നാണ് പറഞ്ഞത്. പിന്നെ ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞല്ലോ, എനിക്ക് ഭയങ്കര ധൈര്യമാണ് കേട്ടോ വെള്ളത്തിലൊക്കെ ഇറങ്ങാനായിട്ട്. അതുകൊണ്ട് ഞാൻ കരയിലിരുന്നിട്ട് അതൊക്കെ കണ്ടു. പിന്നെ ഞാൻ വെള്ളത്തിലിറങ്ങിയായിരുന്നു കേട്ടോ, ജസ്റ്റ് കാലൊക്കെ ഒന്ന് നനച്ചു. ദേ കണ്ടില്ലേ വെള്ളത്തിൽ ഈ എന്താ പറയുക, ഈ മഴ പെയ്യുമ്പം ഈ കല്ലേലോട്ടൊക്കെ ഊത്ത കയറുക, മീൻ കയറുക എന്ന് പറയില്ലേ, മീൻ കയറി അള്ളി പിടിച്ച് കിടക്കുകയല്ലേ എന്ന് പറഞ്ഞതുപോലെ കുറേ പേര് വേണ്ടേ വെള്ളത്തിൽ മണലിൽ അള്ളി പിടിച്ച് കിടപ്പുണ്ട്. നല്ല സുഖമാണെന്നാണ് പറഞ്ഞത്. നല്ല നല്ല തണുത്ത വെള്ളമാണ്, നല്ല രസമല്ലേ. അങ്ങനെ എനിക്ക് കാണാൻ രസമാണ് കേട്ടോ, എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് അതിലോട്ടൊന്ന് ഇറങ്ങി ചെല്ലണമെന്ന്. പക്ഷേ എനിക്ക് ഭയങ്കര 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 ധൈര്യമാണ്, അതുകൊണ്ട് ഞാൻ അത് അവിടെ ഇരുന്നതേ ഉള്ളൂ. പിന്നെ അതിനിടയ്ക്ക് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു, ഇടയ്ക്ക് കയറി വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു, റെസ്റ്റ് എടുത്തു. അതിനുശേഷം വീണ്ടും പോയി കുറേ നേരം, അങ്ങനെ നല്ല സമയം സ്പെൻഡ് ചെയ്തു കേട്ടോ. ദേ ആ മക്കൾ കയറി നിൽക്കുന്ന വെളുത്ത പാറക്കല്ല് പോലത്തെ സംഭവമില്ലേ, അത് നമ്മുടെ ചോക്കാണെന്നാണ് പറയുന്നത് കേട്ടോ. ചോക്ക്, ഒറിജിനൽ ചോക്ക് ഉണ്ടാക്കുന്നതാണെന്നാണ് പറയുന്നത്. അതേക്കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല, കറക്റ്റ് ആണോ എന്നും അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ അതേപ്പറ്റി വലിയ വാചകമൊന്നും അടിക്കുന്നില്ല കേട്ടോ. എന്തായാലും മക്കൾ അതിൻ്റെ പുറത്തു നിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പം ചോക്കുപൊടി വാരി തേച്ച പോലെ ഉണ്ടായിരുന്നു. അതായത് കുമ്മായം വാരി തേച്ചിട്ട് ഇറങ്ങി വന്ന പോലെ തോന്നി. അതുപോലെ മേത്ത് നിറച്ച് വെളുത്ത പൊടിയായിരുന്നു കേട്ടോ. അപ്പോൾ ചിലപ്പോൾ അത് ശരിയായിരിക്കാം.
എന്തായാലും ഞങ്ങൾ എന്താ പറയുക, നമ്മുടെ ബീച്ചിലെ അടിച്ചുപൊളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു, നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇതിപ്പോൾ കയറി വരുമ്പോൾ സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് ആ കാണുന്നത്, നല്ല ഭംഗിയാണ്. വീണ്ടും ഞങ്ങൾ ഗാഗുൽത്താമല കയറി വീണ്ടും ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകുവാനുള്ള പരിപാടിയാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു അടിച്ചു പൊളിച്ചൊരു ദിവസമായിരുന്നു, നന്നായിട്ട് ആഘോഷിച്ചു, നന്നായിട്ട് എന്താ പറയുക എൻജോയ് ചെയ്തു. ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സും ഒത്ത് നല്ലൊരു ദിവസം ഞങ്ങൾ അടിച്ചു പൊളിച്ച് ആഘോഷിച്ചു. അങ്ങനെ സന്തോഷമായിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.